ഹലോ എവരി വൺ കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ഡിബെഞ്ചേഴ്സ് ഓഫ് സബ്സിഡിയറി കമ്പനി സംടൈംസ് ഹോൾഡിംഗ് കമ്പനി മേക്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ ഡിബെഞ്ചേഴ്സ് ഓഫ് സബ്സിഡിയറി കമ്പനി ഇറ്റ് ഈസ് ഷോൺ അണ്ടർ ദി ഹെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി ദീസ് ആർ ടു ബി എലിമിനേറ്റഡ് വൈൽ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്

ആ ഡിപെഞ്ചേഴ്സ് എത്രയാണോ അത് ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ അത് കാണിക്കും അതുപോലെ തന്നെ സബ്സിഡി കമ്പനിൻ്റെ ലൈബിലിറ്റി സൈഡിൽ ഡിവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കും സോ ആ രണ്ട് എമൗണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യും നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ ചെയ്യുന്ന പോലെ തന്നെ അത് എലിമിനേറ്റ് ചെയ്യും അതുപോലെ അതിൻ്റെ കോസ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവിൽ വേണ്ട വാല്യൂവിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതുപോലെ ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സെക്കൻഡ് വൺ ഈസ് പ്രിഫറെഷെയ്സ് ഇൻ സബ്സിഡറീസ് സംടൈംസ് ദി സബ്സിഡറി കമ്പനി ഇഷ്യൂസ് പ്രിഫറൻഷെയ്സ് അലോങ് വിത്ത് ഇക്വിറ്റി ഷെയ്സ് പ്രിഫറെ ഷെയർ ഹോൾഡേഴ്സ് യൂഷ്വലി ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഹെൻസ് പ്രിഫൻഷേഴ്സ് ഡു നോട്ട് എഫക്റ്റ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് കൺട്രോൾ വിച്ച് ദി പാരൻ കമ്പനി വുഡ് ഹാവ് ഓവർ ദി സബ്സിഡറി അക്കോർഡിംഗ്ലി അറ്റ് ദി ടൈം ഓഫ് കൺസോൾട്ടേഷൻ ദി ഓണർഷിപ്പ് ഓഫ് പ്രിഫറൻഷെയ്സ് ഈസ് ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് വാസ് എ നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റ് സോ ഹോൾഡിംഗ് കമ്പനിക്ക് അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിക്ക് ആ സബ്സിഡി കമ്പനിയിൽ എന്തെങ്കിലും പ്രിഫറൻഷെയ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും സോ ഈ പ്രിഫറൻഷെയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് വോട്ടിംഗ് റൈറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിഫറൻഷെയറിലൂടെ പാരൻ്റ് കമ്പനിക്ക് സബ്സിഡി കമ്പനീൻ്റെ ഒന്നും ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് തന്നെ കൺസോൾട്ടേഷൻ്റെ ടൈമിൽ ഈ പ്രിഫറൻഷെയ്സിലുള്ള ഓണർഷിപ്പ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് വെൻ ദി സബ്സിഡി കമ്പനി ഹാസ് ഇഷ്യൂഡ് പ്രിഫൻഷേസ് ഇൻ അഡീഷൻ ടു കിറ്റി ഷെയ്സ് ദി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഈസ് ആസ് ഫോളോസ് ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എനി പ്രിഫറൻഷേസ് നോട്ട് ഹെൽഡ് ബൈ ദി പാരൻ്റ് കമ്പനി വുഡ് ബി ഡിസ്ക്ലോസ്ഡ് ആസ് എ പാർട്ട് ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇവൻ ഇഫ് ദി നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പ്രിഫറൻഷേഴ്സ് ഇതേ നോട്ട് ഷോൺ സെപ്പറേറ്റ് എന്ത് കൺസോൾ റിലേറ്റഡ് ബാലൻസ് ഷീറ്റ് സോ പ്രിഫറൻഷെയ്സ് പാരൻ കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ഈ പാരൻ കമ്പനി ഹോൾഡ് ചെയ്യാത്ത എല്ലാ പ്രിഫറൻസ് ഷെയ്സും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അതവര് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടുതൽ പ്രിഫറൻഷെയേഴ്സും പാരൻ കമ്പനി അല്ല ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണിക്കില്ല അതും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും കൺസോൾ റിലേറ്റഡ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്

Next treatment of dividend. First one is unclaimed dividend. Subsidiary company pays dividend the holding company will get its share. Sometimes the dividend has been declared by the subsidiary company, but not claimed so far. Such a dividend is known as unclaimed dividend. These are dividends which are not claimed by the holding company and the dividend which is not claimed by the other shareholders. So subsidiary company a dividend declares in a time. ഹോൾഡിംഗ് കമ്പനി അതുപോലെ തന്നെ അതർ ഷെയർ ഹോൾഡേഴ്സും അത് ക്ലെയിം ചെയ്യില്ല സോ അത്രയും ഡിവിഡൻറിന് വിളിക്കുന്ന പേരാണ് അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് ദി അൺക്ലെയിംഡ് ഡിവിഡൻറ് ഓഫ് ഹോൾഡിംഗ് കമ്പനി വിൽ ബി ക്യാൻസൽഡ് ബൈ ദി റെസ്പോണ്ടിങ് അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് വിച്ച് അപ്പീസ് ഇൻ ദി അസെറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി സോ ഹോൾഡിംഗ് കമ്പനിക്കുള്ള അൺക്ലെയിംഡ് ഡിവിഡൻ്റ് അത് ക്യാൻസൽ ചെയ്യും കാരണം അത് ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഉണ്ടാവും അതുപോലെ തന്നെ ദി അൺക്ലൈംഡ് ഡിവിഡൻ്റ് ഓഫ് ദി അദർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് വിൽ അപ്പിയർ ഇൻ ദി കൺസോൾ ബാലൻസ് ഷീറ്റ് അപ്പോൾ അതർ ഷെയർ ഹോൾഡേഴ്സിനുള്ള അൺക്ലൈംഡ് ഡിവിഡൻഡ് കൺസോൾ ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് കാണിക്കും നെക്സ്റ്റ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ദി സബ്സിഡിയറി കമ്പനി പ്രൊപ്പോസസ് ദി ഡിവിഡൻറ്റ് എ പാർട്ട് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ഡിവിഡൻ ബിലോങ്സ് ടു ദി ഹോൾഡിംഗ് കമ്പനി ആൻഡ് ദി അർ പാർട്ട് ബിലോങ്സ് ടു ദി അതർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്

നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ നാല് രീതിയിലാണ് ഒരു സബ്സിഡി കമ്പനി ഡിവിഡൻ പേ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് പേ ചെയ്യുന്നു ദെൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓർ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് പേ ചെയ്യുന്നു ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റ് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ദി ഹോൾ റവന്യൂ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റ് പൂർണ്ണമായും തീർന്നതിന് ശേഷം ബാക്കി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് പേ ചെയ്യുന്നു ദെൻ ലാസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റ് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസ് രണ്ടിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ എന്ത് ചെയ്യുന്നു ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത് ഈ നാല് രീതിയിലാണ് ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത് ഫസ്റ്റ് ഡിവിഡൻറ്റ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻറ്റ് പേ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത് ഇഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രീ എക്വിഷൻ പ്രോഫിറ്റ് ബൈ ദി സബ്സിഡി കമ്പനി ആൻഡ് ഇറ്റ് ഹാസ് ക്രെഡിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി ദൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഷുഡ് ബി ക്രെറ്റഡ് ഇൻ ഓർഡർ ടു റീകൺസൈൽ ദി കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റ് സോ ഈ ഡിവിഡൻ്റ് പ്രീ എക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് പേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യണം എന്നിട്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ദാറ്റ് മീൻസ് ദി ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഓഫ് ഡിവിഡൻ ഈസ് ടു ബി ഡിഡക്റ്റഡ് വൈ കമ്പ്യൂട്ടിംഗ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസേർവ് ദെൻ ദി സെയിം എമൗണ്ട് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം കൺസോളേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദി കൺസോളേറ്റഡ് ബാലൻസ് ഷീറ്റ് വിച്ച് എപ്പീസ് ഇൻ ദി ലയബിലിറ്റി സൈഡ് സോ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൻ്റെ കാൽക്കുലേഷൻ്റെ ടൈമിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം ദെൻ അതിന് ശേഷം നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്കൗണ്ട് ആ സെയിം എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം നെക്സ്റ്റ് ഡിവിഡൻ്റ് പെയ്ഡ് ഔട്ട് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇഫ് ദി ഡിവിഡ് ഈസ് പെയ്ഡ് ബൈ ദി സബ്സിഡി കമ്പനി ഫ്രം ദി കിറൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ഈസ് റിസീവ്ഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി ദെൻ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി സോ ഡിവിഡൻഡ് റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് പേ ചെയ്യുന്നതെങ്കിൽ കാര്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല അത് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ലോൺസ് ഹെൽഡ് ബൈ വൺ കമ്പനി ഇൻ ദി അതർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺസ് വച്ച് ലോൺസ് സം ടൈംസ് വൺ കമ്പനി ഇൻ ദി ഗ്രൂപ്പ് ഗ്രാൻഡ്സ് ലോൺ ടു അൻ അതർ കമ്പനി ഇൻ ദി ഗ്രൂപ്പ് ഫോർ എക്സാമ്പിൾ പി ലിമിറ്റഡ് ഗിവ്സ് എ ലോൺ ഓഫ് വൺ ലാക്ക് ടു എസ് ലിമിറ്റഡ് ഫോർ പി ലിമിറ്റഡ് ദിസീസ് ആൻഡ് ആൻസർ while for s limited this is a liability both asset and a liability must be eliminated while preparing consolidated balance sheet p limited uh, shall get interest on loan granted to s limited at the same time s limited has to pay interest on loan taken from p limited the loan interest received must be eliminated from the consolidated statement of a profit or loss the interest should be deducted uh, from group investment income and a group finance cost സോ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനി സബ്സി സബ്സിഡി കമ്പനിക്കോ അത് തിരിച്ചോ ലോൺ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റോ എങ്ങനെയാണ് സോ ലോൺ കൊടുക്കുമ്പോൾ അത് ആ കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് അതൊരു അസെറ്റാണ് മേടിക്കുന്ന കമ്പനിക്ക് അതൊരു ലയബിലിറ്റി ആയിരിക്കും സോ അത് രണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക അപ്പോൾ അത് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം രണ്ട് കമ്പനിയുടെ ഒരു കമ്പനിക്ക് അത് ഒരു എക്സ്പെൻസ് ആയിട്ടും മറ്റൊരു കമ്പനിക്ക് ഇൻകോ ആയിട്ടും ഉണ്ടാവും അത് നമ്മൾ രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം നെക്സ്റ്റ് ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് ഓഫ് നോൺ കറൻറ് അസെറ്റ്സ് സം ടൈംസ് സെയിൽ ഓഫ് നോൺ കറന്റ് അസെറ്റ് ടെ എക്സ്പ്ലൈസ് ബിറ്റ്വീൻ കമ്പനീസ് വിത്ത് ഇൻ ദി ഗ്രൂപ്പ് ദി കമ്പനി സെല്ലിംഗ് ദി ഫിക്സഡ് അസെറ്റ് മെയ് മേക്ക് എ പ്രോഫിറ്റ് വൈൽ ദി ബൈങ് കമ്പനി റെക്കോർഡ് ദി ഫിക്സഡ് അസെറ്റ് അറ്റ് ദി കോസ്റ്റ് അറ്റ് വിച്ച് ഇറ്റ് പർച്ചേസ്ഡ് ദി ഫിക്സ്ഡ് അസെറ്റ് ദീസ് കോസ്റ്റ് വിൽ ഇൻക്ലൂഡ് ദി പ്രോഫിറ്റ് ചാർജഡ് ബൈ ദി സെല്ലിംഗ് കമ്പനി സോ ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള രണ്ട് കമ്പനീസ് തമ്മിൽ നോൺ കറൻറ്റ് അസറ്റിൻ്റെ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ചിലപ്പോൾ ഒരു പ്രോഫിറ്റിനായിരിക്കും നോൺ കറൻറ്റ് അസറ്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ മറ്റേ കമ്പനി ആ ഒരു മേടിച്ച അവർ പർച്ചേസ് ചെയ്ത ആ പ്രൈസിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത് സോ മറ്റേ പ്രോഫിറ്റ് മറ്റേ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും ഫോളോവിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഷുഡ് ബി ഡൺ ഇൻ ദി കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുക first one, unrealized profit on sale of fixed assets. the profit recorded by the selling company should be treated as an unrealized profit in the eyes of the group. this is because the buying company would not usually result the fixed asset to outside customers. the amount of such unrealized profit must be eliminated from the group profit as well as from the group's cost of fixed assets. സോ ഈ ഫിക്സഡ് സെറ്റിൻ്റെ സെയിൽസിൽ നിന്നും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക കാരണം ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന ആ സെറ്റ് പർച്ചേസ് ചെയ്യുന്ന കമ്പനി അതൊരിക്കലും റീസെയിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രോഫിറ്റ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റായിട്ട് മാറും സോ ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ അൺസോളേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എലിമിനേറ്റ് ചെയ്യണം നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഓൺ ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് The company buying the fixed asset would provide a depreciation based on its cost. This cost is an inflated value because this includes the unrealized profit of the selling company. so the depreciation charge is high. This amount of excessive depreciation should be deducted from the unrealized profit. Only the balance of unrealized profit should be deducted from the group retained earnings as well as from the group's fixed asset. സോ അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും എല്ലാ കൊല്ലവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും പക്ഷേ ഇവിടെ ആ ബൈയിങ് കമ്പനി ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് അതായത് ആ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് അവർ പർച്ചേസ് ചെയ്ത പ്രൈസിലുള്ള ആ കോസ്റ്റിൻ്റെ മേലിലാണ് അവർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് സോ അവിടെ ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും സോ ആ ഒരു അസറ്റിൻ്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ എക്സസൈവ് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ കൺസോളേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ സോ ഇങ്ങനത്തെ സെയിൽസിൻ്റെ ടൈമിൽ അവിടെ പ്രോഫിറ്റ് ആണ് റിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ എത്രയാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നത് ആ എക്സസീവ് ഡിപ്രീസിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം